ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒട്ടനവധി ഉപയോഗമുള്ള ഒരു ഔഷധ ചെടിയായ തുളസിയെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് തുളസി നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ, ഒരു തുളസി വെച്ച് നമുക്ക് ഇലവുണ്ട്, എന്തൊക്കെ ഉപയോഗമുണ്ട്, അത് നമ്മളെങ്ങനെ നന്നായിട്ട് വളർത്താം, നമുക്കതെങ്ങനെ നട്ട് പരിപാലിക്കാം എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ നാട്ടുപ്രദേശങ്ങളിൽ എല്ലാ വീട്ടുമുറ്റത്തും കണ്ടിരുന്ന ഒരു ചെടിയായിരുന്നു തുളസി. ഇപ്പോൾ നാട്ടുപ്രദേശത്തുണ്ട്, നഗരപ്രദേശങ്ങളിൽ വളരെയധികം ഒന്നും കൂടുതലായിട്ട് കാണാറില്ല. എങ്കിലും ഇതിൻ്റെ ഉപയോഗം എല്ലാവരും പഠിച്ചും മനസ്സിലാക്കി വരുന്നതനുസരിച്ച് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും ബാൽക്കണിയിലും ഒരു തുളസിയെങ്കിലും നട്ടു വളർത്താൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതെങ്ങനെ നന്നായിട്ട് വളർത്താം എന്ന് ഞാൻ പറയുവാണ്. നമ്മുടെയൊക്കെ എവിടെയെങ്കിലും കിടന്ന് ഇത് പെട്ടെന്ന് ഇതിൻ്റെ സീഡ് വീണ് തൈകളുണ്ടാകുന്ന ഒരു ചെടിയാണ്. പക്ഷെ അത് കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ വേഗം പറിച്ചുകൊണ്ട് ഈ നട്ടാൽ ചിലപ്പോൾ അത് കിളുക്കത്തില്ല. നമ്മളതിൻ്റെ വേര് പോകാതെ ആ മണ്ണോട് കൂടി അതിങ്ങനെ എടുക്കണം. ചെറിയ ചെടി കിട്ടി നട്ട ഇഷ്ടംപോലെ തുളസിയുടെ ചുവട്ടിൽ നിപ്പുണ്ടാവും. അത് നമ്മളിങ്ങനെ പറിച്ച് ചെറിയൊരു മണ്ണോട് കൂടി എടുക്കണം. എന്നിട്ട് നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് നടുമ്പോൾ ഇച്ചിരി തറഞ്ഞ മണ്ണായിരിക്കരുത്, നന്നായിട്ട് ഇളക്കമുള്ള മണ്ണിലായിരിക്കണം നടേണ്ടത്. അതേപോലെ നടുമ്പം തന്നെ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കരുത്. സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ തുളസി വേഗം കരിഞ്ഞു പോകും. ഇതിൻ്റെ പേരിന് ചെറിയൊരു ക്ഷതം പറ്റിയാൽ പെട്ടെന്ന് വാടി പിറ്റേ ദിവസം കരിഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് ഈ തുളസി. അപ്പം നമ്മളിതിനെ ഔഷധങ്ങൾ കലവറ എന്നതുപോലെ തന്നെ നമ്മളിതിനെ നന്നായി സൂക്ഷിക്കുകയും വേണ്ട ഒരു ചെടിയാണ്. ഈ തുളസി നട്ട് പിറ്റേ ദിവസം തൊട്ട് വളപ്രയോഗം ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളിത് ഇച്ചിരി നന്നായിട്ട് പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ചെറിയ ചെറിയ ലീഫൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ചെടി പോകില്ല എന്ന്. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് വേണം ചാണകപ്പൊടിയാണെങ്കിലും പച്ചച്ചാണകം കലക്കി ഒഴിക്കുവാണെങ്കിലും ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ വേരിൻ്റെ മണ്ട ഭാഗത്തേക്ക് അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഈ വേനൽക്കാലങ്ങളിൽ ഞാൻ തുളസി രണ്ട് തവണ വെള്ളമൊഴിച്ച് കൊടുക്കും. നന്നായിട്ട് നനയണം, അതിൻ്റെ മുകളിൽ നിന്നും തളിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം മഴക്കാലത്ത് ഒരു നേരം മതി, എങ്കിലും ഇച്ചിരി വെള്ളം കൂടുതൽ വേണ്ട ചെടിയാണ് തുളസി ചെടി. അത് എല്ലാവർക്കും പിടിക്കും, പെട്ടെന്ന് പോകുകയും ചെയ്യും. ചിലപ്പോൾ ചെറുതായിട്ട് നിൽക്കുമ്പോൾ തന്നെ പൂക്കുന്നത് കാണാം. അതിൻ്റെ ചോട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മളെടുത്ത് നട്ടിട്ട് പെട്ടെന്ന് വളർന്നു, പെട്ടെന്ന് പോകുന്നു, അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ പറയുന്നത്. അതിന് കുറച്ചേറെ ലീഫ് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വരുന്ന കൂമ്പയിൽ നിന്ന് പൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ ഒടിച്ചൊടിച്ച് കളയണം. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന വേണം. നമ്മളതിൻ്റെ വളർച്ച പൊങ്ങി വരട്ടെന്ന് കരുതിയിരിക്കരുത്. ആ കൂമ്പ് പല തവണയായിട്ട് ഒടിച്ചൊടിച്ച് കളയുന്നത് നന്നായിട്ടിരിക്കും. കൂമ്പ് ഒടിച്ച് കളയുന്നത് എപ്പോഴും തുളസി വളരെ ശക്തിയായിട്ട് വളരാനും വലിപ്പത്തിൽ നിൽക്കാനും നല്ല ബുഷിയായിട്ട് നിൽക്കാനും നമ്മൾക്ക് നല്ലൊരു ഇതാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഔഷധ ചെടിയുടെ ഉപയോഗങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പം തലയിൽ പെയിൻ വളരെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ പെൺകുട്ടികളുടെയൊക്കെ തലയിൽ മുടി ഇഷ്ടംപോലെ കാണും ചീവിക്കെട്ടി പോകുമ്പോൾ. അന്നൊക്കെ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ചെയ്തിരുന്നത് ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഇലയും കൂട്ടി കുറച്ചിങ്ങ് പറിക്കും, എന്നിട്ട് അത് കയ്യിലിട്ടൊന്ന് തിരുമ്മിയിട്ട് നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് വെച്ച് കെട്ടിത്തരും. ഈ ശരിക്കും പെയിൻ പോകാൻ വളരെ നല്ലൊരു കാര്യമാണ് തുളസിയുടെ നീര്. അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തവർ, കുറച്ചൊക്കെ ഇലയുള്ളവർ ഇതിടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും പുരട്ടി കൊടുക്കുന്നത് പെയിൻ ശല്യം പോകാനും താരൻ പോകാനും നല്ല ഒരു മരുന്നാണ്. നല്ല മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗുണമുള്ള ഒരു ഇതല്ല. താളിയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് വെള്ളം ചൂടാക്കുവാണെങ്കിൽ ചൂടാക്കി പച്ചവെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടുമൂന്ന് ഇല തിരുമ്മിയിടുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ പനി, ജലദോഷം, കഫക്കെട്ട്, ചുമ, മൂക്കൽ, ഇപ്പം ഇവയ്ക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒറ്റമൂലി പോലെയുള്ള ഔഷധ ചെടിയാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള തുളസി. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രാണി കടിച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അമ്മമാർ ചെയ്യുന്നത് തുളസി ഇലയും ചില മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമി ആ കൂടെ വെച്ച് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാണി കടിക്കുന്ന വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് മാറ്റാൻ തുളസി നല്ല ഒരു മരുന്നാണ്. തുളസി നീര് ഉള്ളി കഴിക്കുന്നത് നല്ലതാണ്. ശരിക്കും നമ്മൾ ഈ ടൈമിലൊക്കെ ആവി പിടിക്കുമ്പോൾ മരുന്നൊഴിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് തുളസിയില ഇട്ട് ആവി പിടിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഖക്കുരു. മുഖക്കുരുവിന് ഇതിട്ട് നമ്മൾ ആവി പിടിക്കുന്നതോടൊപ്പം തന്നെ
ഇതിൻ്റെ നീരിൽ മഞ്ഞൾപ്പൊടി ചാലിച്ച് മുഖക്കുരുള്ള സ്ഥലത്ത് പുരട്ടി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്താൽ മതി. അത് ബാക്ടീരിയ ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് തുളസി നീര്. അപ്പം ഈ പിമ്പിൾസ് പഴുത്ത് പൊട്ടിയിട്ട് അത് വളരെ നീറ്റായിട്ട് കരിഞ്ഞ് പാടില്ലാതെ പോകാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ തുളസിയുടെ നീര്. നമുക്ക് വലിയ പണച്ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുഖസൗന്ദര്യം ശരീര സൗന്ദര്യം ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനേക്കാളെല്ലാം പണ്ട് ചെയ്തിരുന്നതും ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എണ്ണ കാച്ചുന്നതിൻ്റെ അകത്ത് തുളസിയില ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നീരിറക്കം പോലെയുള്ള കാര്യങ്ങൾക്കും എല്ലാം നല്ലൊരു കാര്യമാണ് തുളസി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് ടെറസിലാണെങ്കിലും ബാൽക്കണിയിലായാലും വീട്ടുമുറ്റത്തായാലും കുറച്ച് സ്പേസിൽ നല്ലൊരു ഔഷധ ചെടി നട്ട് വളർത്താൻ സെലക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് തുളസി നടുക എന്നുള്ളത്. അത് പലയിനം തുളസിയുണ്ട്. അത് നമുക്ക് എന്താണോ കിട്ടുന്നത് എങ്കിലും ഏതെങ്കിലും ആണെങ്കിലും ഒരെണ്ണം നട്ടുപിടിപ്പിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് പരിചയമായി വരുന്നതും ഇത് തുളസി ചെടിയാണെന്ന് കണ്ടാൽ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഇന്നത്തെ നമ്മൾക്ക് പല പല പ്ലാന്റ് നടുമ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഇങ്ങനെയുള്ള ഔഷധ ചെടികൾ അവോയ്ഡ് ചെയ്യാതെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ശ്വാസമുട്ടലുള്ളവരുണ്ടല്ലോ, ഇതിൻ്റെ കൂമ്പ് നുള്ളി എടുത്തിട്ട് രണ്ട് മൂന്നെണ്ണം കഴിക്കുന്നതും മൂന്നിതൾ കഴിക്കുന്നതും അതുപോലെ ഇഞ്ചി ചായയുടെ കൂടെ ഇതിടാം. അതല്ലാതെ തുളസി ചായ തനിയെ കഴിക്കുന്നതും ശ്വാസമുട്ടലുകാർക്ക് വളരെ ഉത്തമമാണ്. ഇങ്ങനെ ഒട്ടനവധി ഉപയോഗമുള്ള ഒരു ഔഷധ ചെടിയായ തുളസി നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മുറ്റത്തൊരെണ്ണം പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഇത്രയും നന്നായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ വീഡിയോയിൽ പെട്ടെന്ന് പറഞ്ഞ് കൊള്ളിക്കും, നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ വേണ്ടതെല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിപ്പോൾ തരുന്ന സപ്പോർട്ട് പോലെ തന്നെ നിങ്ങളിത് കാണുക, ഷെയർ ചെയ്യുക, നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.